ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമില്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് ഒരു അടിപൊളി ക്ലോക്ക് ഡെക്കറേഷൻ ആണ് കേട്ടോ. നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ വീട്ടിലൊരു ആഡംബര ക്ലോക്ക് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു കാർബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർബോർഡ് ഇതുപോലെ വലിയ പാത്രം വെച്ചിട്ട് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത സർക്കിളിലൊന്നും ഒരു സർക്കിളും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ആ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ക്ലോക്കിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സർക്കിളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റീലൊക്കെ തൊപ്പി പോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് സ്പൂൺ തന്നെയാണ് കേട്ടോ അത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ പിന്നീട് കളർ ചെയ്യേണ്ടതും സ്പ്രേ പെയിൻ്റ് അടിക്കേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. കട്ട് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അത് ഈ സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ സ്പൂൺ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. വൈറ്റ് സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്പ്രേ പെയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അതുപോലെ അതിൻ്റെ പിടിക്കുന്ന ഭാഗം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ കുറച്ച് സ്പൂൺസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്ലോക്കിൻ്റെ ആ ഒരു ഫ്രെയിമിനനുസരിച്ചിട്ടുള്ള കളറാണ് എടുത്തിട്ടുണ്ട്. മെറ്റാലിക് ബ്രൗൺസ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഈ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ അതുപോലെ ഈ സർക്കിൾ മൊത്തമായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പൂണൊക്കെ ഒട്ടിച്ച് വരുമ്പോൾ അവിടെ ഇങ്ങനെ ക്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി തോന്നും കേട്ടോ. വൃത്തികേടായിട്ടൊന്നും നിൽക്കില്ല, കാരണം കാർഡ്ബോർഡ് ആണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ക്ലോക്കിൻ്റെ ഫ്രെയിമിനനുസരിച്ചിട്ടുള്ള കളറ് നമ്മൾ ഈ ഒരു സർക്കിളിൽ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ സർക്കിൾ അതുപോലെ ഇവിടെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം ക്ലോക്ക് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ ക്ലോക്കും കൂടെ വെച്ചപ്പോൾ ആ ഒരു ഫ്രെയിമിനനുസരിച്ചിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് സ്പൂൺസ് ഇല്ലേ, അത് നമുക്ക് ഈ ക്ലോക്കിന് ചുറ്റുമായിട്ട് സർക്കിളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്ലോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതുപോലെ അടുത്തടുത്തായിട്ട് സ്പൂൺ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് ആ ഫസ്റ്റത്തെ റൗണ്ടായിട്ട് ആ സ്പൂണിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടും ഇതേപോലെ തന്നെ സ്പൂൺ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പം സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വായ്ഭാഗില്ലേ അത് അടിയിലേക്ക് വരുന്ന രീതിയിൽ പുറം ഭാഗമാണ് കേട്ടോ, മേലേക്ക് കാണുന്ന രീതിയിലാണ് കേട്ടോ സ്പൂൺ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ അതേ നേരത്തെ ഒട്ടിച്ച അതേപോലെ തന്നെ അടുത്തടുത്തായിട്ട് ഒട്ടിക്കുക, ഒരു ഗ്യാപ്പും വരാത്ത രീതിയിൽ തന്നെ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് ആ സെക്കൻഡ് റൗണ്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് റൗണ്ട് ഒട്ടിച്ചെടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ നമ്മുടെ ഇത് ഫ്രെയിമൊക്കെ കാണാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ സ്പൂണിൻ്റെ പിടിക്കുന്ന ഭാഗം, അത് ഈ സെക്കൻഡ് റൗണ്ടിൽ രണ്ട് സ്പൂണിൻ്റെയും സെൻട്രലായിട്ട് ഇത് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ ആ ഒരു പിടിക്കുന്ന ഭാഗം ഇതുപോലെ വേഗം ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ.
ഞാനിതാ അതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയില്ലേ നമ്മുടെ ഫ്രെയിം കാണാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് നമ്മുടെ സ്പൂണിൻ്റെ ആ ഒരു പിരിഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതാ ഇതുപോലെ ഫ്രെയിമിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ സ്പൂൺ ഒട്ടിച്ചില്ലേ, ആ ഒരു സ്പൂണിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതാ അതുപോലെ കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പോലെ ഒട്ടിക്കാനും കുറച്ച് അത്ര എളുപ്പമല്ല കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കാരണം നമുക്ക് മറച്ച് വെച്ച് ഒട്ടിക്കാനും പറ്റില്ലല്ലോ കാരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബാസ്ക്കറ്റിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫോർത്ത് റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഞാനെന്നാൽ അതുപോലെ ഇതും നേരത്തെ പോലെ തന്നെ വേഗം ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ. അങ്ങനെ ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ക്ലോക്കൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കാണ് കേട്ടോ. അപ്പോൾ ക്ലോക്കും കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, പക്ഷേ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ക്ലോക്ക് പിന്നീട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്, അതേപോലെ സ്ക്വയറിലുള്ള സ്റ്റോൺസ്, അതേപോലെ തന്നെ അക്ലിക് ജെംസാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഞാനിതാ അതുപോലെ ഈ ഒരു പിടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒരു നമ്മൾ ഉള്ളിന്ന് എടുത്തിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് ജംസും ആ സ്ക്വയറിലുള്ള സ്റ്റോൺസ് ഇതുപോലെ ഇതിൻ്റെ അറ്റത്തുമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എല്ലാ പിടിഭാഗത്തും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ജംസ് പിന്നെ ഒരു സ്ക്വയർ അങ്ങനെ വരുന്ന ഇടം ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. സ്റ്റോൺസൊക്കെ ഇതാ അതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലോക്കൊന്ന് ഈ ഫ്രെയിമിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗോറില്ല ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ സ്ട്രോങ് ഗ്ലൂ തന്നെ എടുക്കാൻ നോക്കുക. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ അത്ര ഇതിൽ നിൽക്കില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോരും. നമ്മൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് അതിൻ്റെ ഓരോ ഭാഗത്തും ഇതുപോലെ ഗോറില്ല ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നീടാണ് കേട്ടോ ഞാൻ ഗോറില്ല ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓരോ ഭാഗത്തും ഗോറില്ല ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം സ്ട്രോങ് ആയിട്ടത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഗോറില്ല ഗ്ലൂ എടുത്തിട്ട് ക്ലോക്കിൻ്റെ ഓരോ ഭാഗത്തും അതുപോലെ ഇങ്ങനെ ഗോറില്ല ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കാവും കേട്ടോ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് പറഞ്ഞു പോരും. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രോങ് ഗ്ലൂ തന്നെ എടുക്കാൻ പറയുന്നത്. ഇനി ഞാൻ ഈ ക്ലോക്കിൻ്റെ ഫ്രെയിമിനൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെറ്റാലിക് ബ്രൗൺ ആണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു സ്പൂണും ആ ഒരു ക്ലോക്കും വേറെ കളറിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു കളറൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്, മാച്ച് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ മെറ്റാലിക് ബ്രൗൺ എടുത്തിട്ട് ഫ്രെയിമിൽ ഇത് അതുപോലെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ മെറ്റാലിക് ബ്രൗണിൻ്റെ മുകളിലായിട്ട് അതുപോലെ മെറ്റാലിക് ബ്രൗൺസ് കളർ എടുത്തിട്ട് ലൈറ്റ് ബ്രൗൺസ് കളർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പൂണും ക്ലോക്കും തമ്മിൽ നല്ല മാച്ച് ഉണ്ട് കേട്ടോ.
ഏകദേശം ആ ഒരു സ്പൂണിൻ്റെ കളറൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്പൂണാണോ എടുക്കുന്നത്, ഏത് കളറാണോ അടിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഫ്രെയിമിനെ ക്ലോക്കിന് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ഒരു ക്ലോക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ പെയിൻറ്റൊക്കെ ഡ്രൈ ആയതിന് ശേഷമായി എന്താ 2 ജംസ് വീതം ഇതുപോലെ ക്ലോക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ പഴയ ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതാ അതുപോലെ നല്ല ഭംഗിയുള്ള ആഡംബര ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നമ്മുടെ ലിവിങ് റൂം അതേപോലെ തന്നെ ഹാളൊക്കെ ഭംഗിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിൽ നൈറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സുകൾക്കൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ക്ലോക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ, മിററുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മിററിൽ ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഞാനിതേപോലെ കുറച്ച് ക്ലോക്ക് ഡെക്കറേഷൻസ് മിറർ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ലാ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ എന്താ നമ്മുടെ ജംസും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയില്ലേ നമ്മുടെ ക്ലോക്ക് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളാക്കി വെക്കുക. എന്നാലേ ഈ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.